കാരിസ് മെലഡീസിൻ്റെ ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ ലോകത്തിൻ്റെ വഴികളിലൂടെ ഓടിത്തളർന്ന് നിന്നെ മറന്നുപോയ നാളുകളിൽ അവിടുന്ന് സ്നേഹപൂർവം എന്നെ പിന്തുടരുകയായിരുന്നുവല്ലോ. അന്ന് എൻ്റെ നയനങ്ങൾ അങ്ങയെ കണ്ടില്ല, അവിടുത്തെ വഴികൾ ഞാൻ അറിഞ്ഞിരുന്നുമില്ല. നിന്നിലേക്ക് ഞാൻ തിരിഞ്ഞപ്പോൾ കർത്താവേ, അവിടുത്തെ വിശ്വസ്തതയും കാരുണ്യവും ഞാൻ തിരിച്ചറിഞ്ഞു. സന്താപത്തിലും സന്തോഷത്തിലും അങ്ങയെ കാണുവാനുള്ള കൃപ നീ തന്നു. എത്ര പുകഴ്ത്തിയാലും സ്തുതിച്ചാലും മതിവരില്ല ദൈവമേ, എന്നെ അവിടുത്തെ കൈപിടിച്ച് അനുദിനം നടത്തുമാറാകണമേ എന്ന പ്രാർത്ഥനയോടെ. ദൈവമേ, നിനക്കു സ്തോത്രം പാടിടും, ഒരായിരം സ്തുതികൾ ഞാൻ കരിറ്റിടും. സന്താപകാലത്തും സന്തോഷകാലത്തും എപ്പോഴും എൻ്റെ നാവു നിന്നെ വാഴ്ത്തുമേ, എപ്പോഴും എൻ്റെ നാവു നിന്നെ വാഴ്ത്തുമേ. സ്തോത്രം പാടിടും, ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ, നിനക്കു സ്തോത്രം പാടിടും, ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. സന്താപകാലത്തും സന്തോഷകാലത്തും, സന്താപകാലത്തും സന്തോഷകാലത്തും എപ്പോഴും എൻ്റെ നാവു നിന്നെ വാഴ്ത്തുമേ, എപ്പോഴും എൻ്റെ നാവു നിന്നെ വാഴ്ത്തുമേ. ദൈവമേ, നിനക്ക് സ്തോത്രം പാടിടും, ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ, നിനക്ക് സ്തോത്രം പാടിടും, ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ, നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും. സ്തോത്രഗാനമെന്നുമർപ്പിച്ചിടും ഞാൻ, സ്തോത്രം പാടിടും, ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ, നിനക്ക് സ്തോത്രം പാടിടും, ഒരായിരം സ്തുതികൾ
ദൈവം ആത്മാവെ തന്നതാ സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. സന്താപകാലത്തും സന്തോഷകാലത്തും എപ്പോഴും എൻ്റെ നാവു നിന്നെ വാഴ്ത്തുമേ, എപ്പോഴും എൻ്റെ നാവു നിന്നെ വാഴ്ത്തുമേ. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. കാരുണ്യവാനായ എൻ്റെ നല്ല ദൈവമേ, എൻ്റെ ഉറ്റവർ സ്നേഹിതർ എന്നെ സ്നേഹിക്കാതിരുന്നപ്പോൾ, ആ സ്നേഹത്തിന് വേണ്ടി ഞാൻ അലഞ്ഞപ്പോൾ, സ്നേഹദാത അവിടുന്ന് എന്നോട് അരുളി ചെയ്യുന്നു, പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത സ്നേഹം അവിടുത്തെ പക്കലുണ്ട്. ആ സ്നേഹം അവിടുന്ന് കുരിശിൽ എനിക്ക് കാണിച്ചു തന്നു. ശുദ്ധരക്തത്താൽ വീണ്ടെടുത്ത കാരുണ്യവാനെ, എനിക്ക് ബലവും കോട്ടയുമായിരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ.
എൻ്റെ ദൈവമേ, അവിടുത്തെ പരിപാലനയും കാരുണ്യവും ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം ആശ്വാസത്താൽ നിറയുന്നു. പലപ്പോഴും എൻ്റെ ഹൃദയം നീറുമ്പോൾ ഞാൻ സ്വയം ചോദിച്ചു പോകാറുണ്ട്, ദൈവമേ എന്തുകൊണ്ടാണിത്? കുശവൻ കളിമണ്ണ് മെനയുന്നത് അവന് ഇഷ്ടമുള്ളതുപോലെയാണ്. കർത്താവേ, അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല അവിടുത്തെ ഹിതമാണ് നിറവേറേണ്ടത് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. എത്ര വലിയ ഓളങ്ങൾ വന്നാലും യേശു എൻ്റെ പടകിലുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയോടെ. ൂരിരുളിൻ താഴ്വരയിൽ ദീപം
എന്തൊക്കെ നേടിയാലും എത്ര സൗഭാഗ്യങ്ങൾ എത്തിപ്പിടിച്ചാലും അങ്ങയുടെ മുമ്പിൽ അതൊന്നുമല്ലല്ലോ കർത്താവേ. അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, ലോകം നൽകുന്ന സമാധാനം പോലെയല്ല ഞാൻ നൽകുന്ന സമാധാനം. അത് ആരും നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുകയില്ല. ദൈവമേ, അങ്ങയോടുകൂടി വിതയ്ക്കുവാനും അങ്ങയോടുകൂടി വിളവെടുക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച നല്ല നല്ല ഗാനങ്ങളുമായി കാണുന്നതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി.